Good afternoon to all. In last class we studied the lesson Villu. Now we are continuing the lesson Villu. Villu kiski rachana ke Mahadevi Varma. Hindi ke pramukh sahitya nalinile pramukh ezhuthukariyayulla Mahadevi Varmayude rachanayanu Villu. Villu nu paranjal endanu nammal padichu. Villu nu paranjal oru cheriya jeeviyude perayanu padichu alle. Ethu jeeviyanu Villu nu paranjal ethu jeeviyanu ivide lekhika paranjirikkunna ethu jeeviye kurichanu. ഒരു ജീവിയുടെ ജാതിവാചക സംഖ്യയാണ് എന്ന് പറഞ്ഞു ഏത് ജീവിയാണ് ഗിൽഹരി എന്നതിന്റെ ഷോർട്ട് ഗിൽഹരി മീൻസ് അണ്ണാൻ സ്മിറൽ ആ അണ്ണാൻ എന്ന ആ വാക്കിനെ ചെറുതാക്കി ആ ജീവി അതിന്റെ പേരായിട്ട് അതെന്താണ് വ്യക്തിവാചകാക്കി വ്യക്തിവാചകം മീൻസ് എന്താ അതിന് സ്പെഷ്യൽ പേര് കൊടുത്ത് എന്താണ് ഗില്ലു എന്ന പേര് കൊടുത്തു അപ്പൊ നമ്മള് അതിന്റെ കുസൃതികളും അത് ലേഖിക സ്കൂളിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെല്ലുന്ന കാര്യങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് നമുക്ക് പേജ് നമ്പർ मेरे कमरे से बाहर जाने पर गिल्लू भी खिड़की की खुली जाने की राह बाहर चला जाता मेरे कमरे से എൻ്റെ മുറിയിൽ നിന്ന് बाहर जाने पर പുറത്തേക്ക് പോകാനായിട്ട് ലേഖിക എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ജനലിന്റെ ഒരു കമ്പി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വഴിയാണ് ഗില്ലു എപ്പോഴും പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും അപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോയതിനു ശേഷം എന്ത് ചെയ്യും ഗില്ലു ഭീ ഖിഡ്കിക്കി കുലി ജാനികി രാ ബാഹർ ചലാ ജാത ഞാൻ എപ്പോഴാണോ മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഗില്ലുവും ആ ജനലരിയുടെ ഇടയിലൂടെ ആ ഇടയിലൂടെ പുറത്തേക്ക് പോകുമായിരുന്നു आओ दिन भर गिलहरियों के झुंड का नेता बना हर डाल पर उछलता कूदता रहता था दिवस मुलेज मुड़े गिलू आ जनलूटे पुरते पगल समय मुझे अण्णानु अवे साधारण मुड़े जनलिने वे वह मत स्ल चिक चिकन संसा अब ई ना गिलू मत अण्णा साधारण लेखिक बिस्कटो ए स्नासो को
ഗില്ലു ചെന്ന് എടുത്ത് കഴിക്കും അങ്ങനെ ഒരു ധൈര്യം ഇന്ന് വരെ മറ്റൊരു പെറ്റ്സിനും എൻ്റെ വീട്ടിൽ വളർത്തിയിട്ടുള്ള ഒരു പെറ്റ്സിനും ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ ഓർക്കുന്നതേ ഇല്ല എന്നാണ് ലേഖിക പറയുന്നത് ഗില്ലു ഇൻമേ അപവാദഥ ഗില്ലു എന്തായിരുന്നു ഇതിന് അപവാദമായിരുന്നു അപവാദം എന്താ സാധാരണ ചെയ്യുന്നത് എന്താണ് അവരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് അവരുടെ പാത്രങ്ങളിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുന്ന വളരെ റെസ്പെക്റ്റ് ആയിട്ട് കാണുന്നതാണ് ഗില്ലു ആണെങ്കിലോ അവരെ എന്താണ് അതിനെതിരാണ് ചെയ്യുന്നത് കാരണം ലേഖികയുടെ പാത്രത്തിൽ ചെന്നിട്ട് എടുത്ത് തന്റെ കൈകൊണ്ട് തെറുക്കി കഴിക്കുമായിരുന്നു മേ ജയ്സേ കി ഖാനേ കെ കബ്രേ മേ പഹുഞ്ചിത്തി വഹ ഖിഡ്കി സേ നിക്കൽകർ ആംഗൻ കി ദീവാർ ബരാമദ പാർ കർക്കെ മേസ് പർ പഹുഞ്ചാത ഞാൻ ആഹാരം കഴിക്കുവാനായിട്ട് ടേബിൾ അതായത് ഡൈനിങ് റൂമിൽ പോയിരിക്കുമ്പോൾ അവനെന്ത് ചെയ്യും ഗില്ലു എന്ത് ചെയ്യും ഗില്ലു ഖിഡ്കി സേ നിക്കൽകർ ജനലിലൂടെ എന്ത് ചെയ്യും ആംഗൻ കി ദീവാർ മുറ്റത്തെ ഭിത്തി കഴിഞ്ഞിട്ട് ബരാമദ പാർ കർക്കെ വരാന്ത ചാടി കടന്നിട്ട് എന്ത് ചെയ്യും പുറത്തെ ജനലിലൂടെ പുറത്തോട്ട് പോയിട്ട് വരാന്തയൊക്കെ ചാടിക്കടന്ന് അകത്തുകൂടി കയറിയിട്ട് എന്ത് ചെയ്യും ആ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമായിരുന്നു എന്തിനാണ് വരുന്നത് എന്റെ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കാൻ എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് വരുന്നത് ബെഡി കണ്ണായിസേഖായ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഗില്ലുവിനെ എന്താണ് ഈ പ്ലേറ്റിന്റെ അടുത്തിരുത്തി പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുവാൻ പഠിപ്പിക്കാൻ സാധിച്ചത് ജഹാം ബൈക്കർ ബഹുമേനി ഖാലിമേസെ ബെഡി സഫായിസെ ഖാത്ത അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് വളരെ ശ്രദ്ധയോടും വൃത്തിയോടും കൂടി ഓരോ ചോറുകൾ ഓരോ വറ്റുകൾ എടുത്തിട്ട് കഴിക്കുമായിരുന്നു ഓരോ ചോറുകൾ എടുത്തിട്ട് കഴിക്കുമായിരുന്നു കാജു ഉസ്താ പ്രിയ ഖാദിഖ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതായിരുന്നു കാജു കാഷ്യുനട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആർക്കാണ് ഗില്ലുവിന് കുറേ ദിവസങ്ങള് കുറച്ച് ദിവസങ്ങള് എന്താണ് ഈ കാഷ്യുനട്ട് കിട്ടാതായപ്പോ മറ്റു ഭക്ഷണങ്ങള് ലേന ബെന്ത് കർദേത്തത അത് വേറെ എന്തെങ്കിലും ആഹാരം എടുത്ത് കഴിക്കാതിന് മടിയാണ് അതിന് ഏറ്റവും ഇഷ്ടം എന്താണ് കാഷ്യുനട്ട് കഴിക്കുന്നതാണ് അത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്നും ചിലപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കും അവർ ചൂലേസെ നീച്ചെ പേന്തേത്താത ചിലപ്പോ ഊഞ്ഞാലിരുന്നിട്ട് താഴേക്ക് അതൊക്കെ തട്ടി മറിച്ച് കളയുമായിരുന്നു ആയിടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി എനിക്ക് പറയുകയാണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി മോട്ടർ ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ ആശുപത്രി എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നു ഉൻ ദിനോ ആ ദിവസങ്ങളില് ജപ്പേനെ കമരേക്കാർ ദർവാസ പോലാ ചാത്ത ഗില്ലു അഭിനയ ചൂലേശ മുതർക്കർ ദൗടുത്ത അപ്പൊ ആ ദിവസങ്ങളില് ചിലപ്പോ ഞാൻ വീട്ടിലില്ലാത്തത് കൊണ്ട് ആരെങ്കിലും ആ മുറി വൃത്തിയാക്കുവാനായിട്ടൊന്ന് തുറന്നാൽ ഓടി വരും ഞാനാണ് ആ മുറിയുടെ വാതിൽ തുറക്കുന്നതെന്നുള്ള പ്രതീക്ഷയിൽ ഓടി വരും പക്ഷേ ഞാനല്ല ലേഖികയല്ല എന്നറിയുമ്പോ അതേ വേഗതയിൽ ഓടിപ്പോയിട്ട് എവിടെ ഇരിക്കുമായിരുന്നു ആ ഊഞ്ഞാലിന് ചാടി കയറി ഇരിക്കുമായിരുന്നു എന്നിട്ട് തന്റെ കൂട്ടില് കൂടെ എവിടെയാണ് ഹോസല ഹോസല എവിടെയാ കൂടെ എവിടെയാണ് ലഹരിയുടെ കൂടെ എവിടെയാണ് ഗില്ലുവിന്റെ കൂടെ എവിടെയാണ് ജനലിൽ തൂക്കിയിട്ടിട്ടുള്ള കുട്ടയിലാണ് അപ്പൊ അവിടെ പോയിട്ട് ഇരിക്കും കാജു എല്ലാവരും എന്താണ് കാഷ്യുനട്ട് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വരും ഗില്ലുവിന് പരന്തു അസ്പതാൽസെ ലവ്കർ ജപ്മേനെ ഉസ്കെ ചുണ്ടിക്ക് സഹായിക്കിട്ടോ ഉസ്മേ കാജു ഫരേമിനെ പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം ഞാൻ ആ ഗില്ലുവിന്റെ കൂട് വൃത്തിയാക്കിയപ്പോ കണ്ടത് കൊടുത്ത നട്ട്സ് എല്ലാം അതിനകത്ത് കഴിക്കാതെ ഇട്ടിരിക്കുന്നതാണ് കണ്ടത് ജിൻസെ ഞാത് പോത്താ ഗിൽഖാക്കി ബഹുമുത്തിനോ അപ്പനാ പ്രിഖാക്കി ഇപ്പനാ കംഖാക്കാരക അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആ ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന ദിവസങ്ങളിൽ അത് അതിൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണമായ കാഷ്യുനട്ട് പോലും വളരെ കുറഞ്ഞ അളവിൽ എത്രമാത്രം കുറച്ചാണ് കഴിച്ചത് കാരണം എന്നെ കാണാതെ വിഷമിച്ച് അത് ഇരിക്കുകയായിരുന്നു വിഷമിച്ചിരിക്കുകയായിരുന്നു അത് തന്റെ ഭക്ഷണം പോലും കഴിച്ചില്ല എന്നാണ് ലേഖിക പറയുന്നത് മേരി
अवस्था, मेरी अवस्था में बहुत तकलीफ पर सरकाने पाकर अपने नन्हे नन्हे पंचों से मेरे सिर और बालों को उतने हौले हौले सहलाता रहता कि उसका हटना एक परिचारिका के हटने के समान लगता था। अदायस्पिटलो ए और आक्सीडेंट कहने वादा कुरे दिवस रस्ट वे अब या कमय तकखाने बैक तल कमय नन्हे पंचोमसे कईपत्को मेरे सिर और बालों को इतने हौले हौले सहलाता आलुएं तलमुड़े पदये पदये तलोड़ू और उसका हटना एक परिचारिका के हटने के समान लगता अल अलोड़ तलोड़ स्नेह और वीटल सर्वेंट परिचारिक तेजान आरों से लेखिक तोहिका पर अब गिलु आ समयोचित पेमा कहव अदिकोड़ आ स्नेह पेजिलूँ नमुक मनसा कहिक हॉस्पिटल पल पे प्रिय भाजु कशनट कड़ा विषमित आक्सटे मुझे तेजा विशपड़ा कहूँ अवश्य वाले कुरचमात्र भाई बाकी मुंबल अवशेषिता लैंगिक हॉस्पिटल शेम कूड़ वृत् कड़ी पेड़ी टेक्स्ट बुक ओके वह।